ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അപൂർവ റെക്കോർഡിലേക്ക് മമ്മൂട്ടി. ഷൈലോക്ക് 100 കോടി കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ മമ്മൂട്ടി എത്തുന്ന ഒരു പുതിയ റെക്കോർഡിലേക്കാണ്. 12 മാസങ്ങൾക്കുള്ളിൽ തന്നെ 3 ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ കയറുന്നു എന്നുള്ളതാണ് ആ അപൂർവ റെക്കോർഡ്. നമുക്കറിയാം, ആദ്യമായി മമ്മൂട്ടിയുടെ 100 കോടി ചിത്രം എന്ന് പറയുന്നത് മധുരരാജയാണ്. പിന്നീട് അതേ വർഷം, അതായത് 2019 ആദ്യമായി മധുരരാജയിലൂടെ 100 കോടി ക്ലബിലേക്ക് മമ്മൂട്ടി കയറുന്നത്. അതേ വർഷം ഡിസംബറിൽ തന്നെ മമ്മൂട്ടി മാമാങ്കത്തിലൂടെ 100 കോടി ക്ലബിലേക്ക് പിന്നെയും കയറുകയുണ്ടായി. ഇത് ഒരു വർഷത്തെ കണക്കല്ല ഞാനിത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 12 മാസം എന്നുള്ള പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 2019-ലും 2020-ലുമായിട്ടാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ നിൽക്കുന്ന. ഷൈലോക്ക് 2020-ലാണ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായിട്ടുള്ളത്. ഏകദേശം കണക്കുകൾ പോകുന്നതനുസരിച്ചിട്ട് ഷൈലോക്ക് ഒരു 100 കോടിയിലേക്ക് എത്താൻ വലിയ താമസമുണ്ടാവുകയില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷൈലോക്ക് എന്ന് പറയുന്ന ചിത്രം മലയാളത്തിലും തമിഴിലും ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. തമിഴിൽ കുബേരൻ എന്ന പേരിൽ ഇറങ്ങുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ തന്നെ മലയാളത്തിൽ ഏറ്റവും ഭയങ്കര ഒരു ഹിറ്റായിരിക്കുകയാണ് ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞ ചിത്രം. അതേപോലെ തന്നെ കുബേരൻ എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും. അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും മലയാളത്തിലെ ഷൈലോക്ക് തന്നെ 100 കോടി ക്ലബിലേക്ക് എത്തും. അങ്ങനെ എത്തുകയാണെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ്റെ പേരിൽ കുറിക്കുന്നത് അത്യപൂർവമായ ഒരു വലിയ റെക്കോർഡാണ്. ഒരു 12 മാസങ്ങൾക്കുള്ളിൽ 3 ചിത്രങ്ങൾ 100 കോടി നേടുന്നു. ഇതുവരെ മലയാളത്തിൽ ഒരു നടനും നേടാൻ കഴിയാത്ത അപൂർവമായ ഒരു നേട്ടം. ഇനിയും അതല്ല, തമിഴിലെയും കൂടെ ചേർത്തിട്ടാണെങ്കിൽ കിട്ടുന്നെങ്കിൽ പോലും അപ്പോഴും ഈ റെക്കോർഡ് മമ്മൂട്ടിക്ക് നേടാൻ എളുപ്പമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ വരും ഗ്രേറ്റ് മീഡിയാസ്.